ഹായ് ഫ്രണ്ട്സ്, ബാക്കിയൊന്നും ചോറുണ്ട്, ഇഡ്ഡലി ദോശ വട മാത്രമല്ല. നല്ല വെയിലുണ്ടെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കൊണ്ടാട്ടവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് ഒരു വലിയ മിക്സി ജാറിലേക്ക് ബാക്കിയൊന്ന് ചോറെടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് കായപ്പൊടി, പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഒന്നരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ വേണേൽ ഇത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ ചോറ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ തവണയായിട്ട് ഇതിനെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ താലവെടുത്ത് ഈ അരച്ചെടുത്തതിന് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ എടുത്തേക്കാം. പാലക്കാടൊക്കെ ഈ ബിരിയാണി ചെമ്പിന്റെ മൂടിനെ താലാവെന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സംഭവം ഇതാണ്, നമ്മള് വലിയ പാത്രമൊക്കെ മൂടി വെക്കുന്നില്ലേ, ആ മൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ ബോൾസും ഉണ്ടാക്കുക. ഇനി അടുത്ത പണി ഇത് ഉണക്കാൻ വെക്കല. അപ്പൊ ഞാൻ ഇതിനെ എന്റെ ഓപ്പൺ ടെറസിലേക്ക് എടുത്തിട്ട് പോവാണ്. എത്ര രാവിലെ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പൊ അത്രയും കൂടുതൽ വെയിൽ കൊള്ളും. ഇനി ഇത് ഒരു ദിവസം ഇങ്ങനെ തുറന്നു വെക്കാം. ഇന്നത്തെ വെയിലൊക്കെ തീർന്നു, ഇനി നമുക്ക് ഇതിനെ അകത്ത് നോക്കാം. അടുത്ത ദിവസം രാവിലെയും ഇതുപോലെ പുറത്ത് കൊണ്ടുവന്ന് ഉണക്കണം. ആദ്യം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ഉണക്കിയത്, പക്ഷെ രണ്ടാമത്തെ ദിവസം ഇതൊരു നെറ്റിട്ട് മൂടും. കാരണം കുറച്ച് ഉണങ്ങി തുടങ്ങിയത് കൊണ്ട് കാക്ക ഒത്തിട്ട് പോകാനുള്ള ചാൻസ്. പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരു കറുത്ത തുണിയും കൂടെ തൂക്കിയിടുകയാണെങ്കിൽ കാക്ക വരില്ലെന്ന് പണ്ടുള്ളവരൊക്കെ പറയും. പക്ഷെ ഇന്നത്തെ കാക്കകൾക്കും കൂടി ഇത് മനസ്സിലാവട്ടെ. എന്തായാലും നമുക്കൊരു വശം തുണി എടുത്ത് തൂക്കിയിടും. നല്ല വെയിലുണ്ടെങ്കിൽ നാലഞ്ച് ദിവസം കൊണ്ട് ഇത് നന്നായി ഉണങ്ങി കിട്ടും. നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ പൊരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും ഡപ്പയിലാക്കി അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. എന്തായാലും ഇത് കുറേ ദിവസം നിൽക്കും, പെട്ടെന്നൊന്നും കേടുവരില്ല. അപ്പം ചോറൊക്കെ ബാക്കി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു എപ്പിസോഡ് പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.